ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്നൊരു അടിപൊളി മൂവിയുടെ കഥയാണ്. ഇത് ശരിക്കും ഒരു ഫിക്ഷണൽ സ്റ്റോറിയല്ല, യഥാർത്ഥത്തിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ ജെറുസലേമിൽ സംഭവിച്ചതാണ്. അറിയാലോ, ഇപ്പോഴത്തെ ഇസ്രായേൽ അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയങ്ങള്, കാലമായിട്ട് തുടരുന്ന ഒരു യുദ്ധം. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 10 വർഷം അല്ലെങ്കിൽ 20, 100, 150, അതൊന്നും അല്ല, 1000കണക്കിന് വർഷങ്ങളായിട്ടുണ്ട് അവിടെ ഇതുപോലുള്ള യുദ്ധങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അതായത് 3 മതങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ആ ഒരു മണ്ണ് എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ്, ജൂതന്മാര്, ഈ 3 മതക്കാർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മണ്ണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേരിൽ ഒരുപാട് കാലമായിട്ട് യുദ്ധം നടക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരിക്കലും ഇവിടെ സമാധാനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ 900 വർഷങ്ങൾക്ക് മുന്നേ ഇരു ഭാഗത്തിലെ ചില രാജാക്കന്മാര് അവരുടെ ഒരു നല്ല മനസ്സ് കാരണം ആ നാട്ടിലെ കുറച്ച് ജനങ്ങൾക്ക് കുറച്ചു കാലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വയലൻസ് മാത്രം എല്ലാവരും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കഥകൾ കൂടെ കേൾക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറെ പേര് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യും, കുറെ പേര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു റിലീജിയൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് പച്ചയായിട്ടുള്ള സത്യമാണ്. ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് തന്നെ, കാരണം മറ്റൊന്നുമല്ല, റിലീജിയൻ. പക്ഷേ ഈ കാര്യങ്ങളും നോക്കാതെ 900 വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് അധികാരികൾ മാനുഷിക മൂല്യം വെച്ചിട്ട് ആ ജനങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കഥകൾ നിങ്ങളൊന്ന് കേട്ടുനോക്ക്. കഥ നടക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1100 ആ ഒരു കാലഘട്ടത്തിലാണ്. ജെറുസലേം, അതായത് ഇസ്രായേൽ എന്ന ആ ഒരു ഭൂപ്രദേശം, അതിപ്പോ കൈയടക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ ഭരണകൂടമാണ്. അത് കഴിഞ്ഞ 100 വർഷമായിട്ട് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അടിച്ചമർത്തലുകൾ, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം, ഇത് കാരണം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് വരികയാണ്. കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ കുറച്ചും കൂടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇസ്രായേലിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറയാണ്. ഇതിനുശേഷം നേരെ ഫ്രാൻസിലേക്ക് പോവാണ്. വർഷം 1184, നല്ല മഞ്ഞുള്ള ഒരു സമയമാണ്. ഇതേ സമയത്ത് തന്നെ റോഡരികിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം മറവ് ചെയ്യാണ്. റോഡരികിലോ, അത്രക്കും ബഹുമാനം ഇല്ലാതെ എന്തിനാണ് ആ ഒരു സ്ത്രീയോട് അങ്ങനെ ഇവർ പെരുമാറുന്നത്? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫാദർ പറയാണ്, ഇവളെ ആത്മഹത്യ ചെയ്താണ്, അതുകൊണ്ട് തന്നെ ഇവളുടെ തല വെട്ടി വേണം നമ്മൾ ഇവളെ കുഴിച്ചു മൂടാനായിട്ട്. അതും ഈ ഒരു വഴിയോരത്ത്. യാതൊരു ബഹുമതി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ആത്മഹത്യ ചെയ്തതല്ലേ. അങ്ങനെ തല വെട്ടുന്നതിന് മുന്നേ ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും അവരുടെ ഒരു കുരിശുമാല ഉണ്ടല്ലോ, അത് ഈ ഫാദർ ഇയാൾ വലിച്ചു പൊട്ടിച്ച് ഇയാളുടെ കയ്യിലേക്ക് എടുക്കുകയാണ്. ആ സ്ത്രീയെ കുറിച്ച് പറയണമെങ്കിൽ, ഇപ്പോ ആ സ്ത്രീയോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ഈ ഒരു ഫാദർ ഉണ്ടല്ലോ, ഇയാളുടെ സ്വന്തം അനിയന്റെ ഭാര്യ തന്നെയാണ് ആ ഒരു ലേഡി. അനിയൻ എങ്ങനെയെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പിച്ച് അവന്റെ സ്വത്തും സമ്പാദ്യം ഇതെല്ലാം സ്വന്തമാക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട ചിന്താഗതിയാണ് ഈ ഒരു മനുഷ്യന്. അടുത്ത സീനിൽ ആ സഹോദരനെയാണ് കാണിക്കുന്നത്, ബേലിയൻ. ഒരുപാട് ഇഷ്ടമായിരുന്നു ബേലിയന് അവന്റെ ഭാര്യയെ. ഭാര്യ ഇപ്പൊ ഗർഭിണിയാണ്. ആ ഭാര്യ ഗർഭിണിയായ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടി ജനിച്ചപ്പോ ചാപിള്ളയായിരുന്നു. ആ വിഷമം സഹിക്കാൻ കഴിയാതെയാണ് ബേലിയന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത്. സോ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവരൊരു രീതിയിലും ബഹുമാനിക്കരുത്, അവരോട് അപമര്യാദയായിട്ട് ആ ശവത്തിനോട് പെരുമാറണം, അതുപോലെ അത് നരകത്തിലാണ് പോവുക, അങ്ങനെയൊക്കെയുള്ള ഓരോ വിശ്വാസങ്ങളാണ് ഇവർക്ക്. എന്തായാലും ഈ ഒരു സമയത്താണ് ബേലിനെ അന്വേഷിച്ചുകൊണ്ട് ആ നാട്ടിലേക്ക് ഒരു ഗോഡ്ഫ്രേ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനും അയാളുടെ കൂടെ വേറെയും കുറച്ച് പട്ടാളക്കാർ വരുന്നത്. എന്തിനാണ് അവർ വന്നത് എന്നറിയില്ല. ഇതേ സമയത്ത് തന്നെ ബേലിയൻ അവന്റെ ഭാര്യയുടെ മൃതദേഹം അതടക്കിയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതെവിടെയാണെന്ന് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ അവന്റെ സഹോദരൻ അങ്ങോട്ടേക്ക് വരികയാണ്, അവനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുകയാണ്. എന്തൊക്കെ ചെയ്താലും ഈ ബേലിയൻ പ്രതികരിക്കില്ല കേട്ടോ. ഇവന്റെ മുഖത്തിന് വരെ ആ ഒരു സഹോദരൻ അടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് തകർന്ന മനസ്സുമായിട്ട് ബേലിയൻ അവന്റെ ആലയിലേക്ക് ചെല്ലുകയാണ്. അതായത് അവനൊരു കൊല്ലനാണ്, ചെറിയ രീതിയിൽ ഒരു എഞ്ചിനീയറുമാണ്. എന്തായാലും ഈ ബേലിനെ കാണാനായിട്ട് ഈ ഗോഡ്ഫ്രേ എന്ന് പറഞ്ഞ ആള് ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഈ ഗോഡ്ഫ്രേ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഈ ഗോഡ്ഫ്രേക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഗോഡ്ഫ്രേ അവന്റെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഗോഡ്ഫ്രേ അവന് വേണ്ടി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നു എന്ന്. കൂടുതലൊന്നും നിർബന്ധിച്ചില്ല, നീ വരുന്നുണ്ടെങ്കിൽ വന്നോ, വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഗോഡ്ഫ്രേ അവിടെ നിന്ന് പോവാണ്. ബേലിയൻ വലിയ സമ്മതമൊന്നും കാണിച്ചില്ല കേട്ടോ. അന്നേ ദിവസം രാത്രി അവന്റെ ചേട്ടൻ ഉണ്ടല്ലോ, അവന്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ്. നിനക്ക് അയാളുടെ കൂടെ പോയിക്കൂടായിരുന്നോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവരിങ്ങോട്ടേ കൊണ്ടുവന്നത് നിനക്കൊരു നല്ല ജീവിതം കിട്ടാനായിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നീ നിന്റെ ഭാര്യയും കണക്കന്നെയാണ്, പിന്നെ നിന്റെ ഭാര്യയെ കുറിച്ച് അറിയാലോ, അവൾ നരകത്തിലാണ് പോവുക. എന്തൊക്കെ പറഞ്ഞാലും പ്രതികരിക്കാത്ത ഒരു പാവാണ് കേട്ടോ ഈ ഒരു ബേലിയൻ. പക്ഷെ ഈ ഒരു സമയത്താണ് ചേട്ടന്റെ കയ്യിൽ ഭാര്യയുടെ ആ ഒരു മാല കാണുന്നത്. അതുപോലെ തന്നെ അവൾ അടക്കം ചെയ്തത്, അവളുടെ തല വെട്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബേലിന് ആ ഒരു കോപം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചുട്ടുപഴുത്ത മാളുണ്ടല്ലോ, ഇത് അവന്റെ ചേട്ടന്റെ പള്ളയിലേക്ക് തന്നെ കുത്തി കയറ്റിട്ട്, അതായത് വയറിലേക്ക് കുത്തി കയറ്റിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ തീച്ചോളയിലേക്ക് അവനങ്ങോട്ട് മറിച്ചിടുകയാണ്. കാരണം സഹിക്കുന്നതിനും അതുപോലെ തന്നെ പൊറുക്കുന്നതിലും ഒരതിരുണ്ട്. ആ അതിര് അത് കടന്നു കഴിഞ്ഞു. അങ്ങനെ ആ ആലയിലിട്ട് അവനെ ചുട്ടുകരിച്ചുകൊണ്ട് ബേലിയൻ നേരെ കുതിരയുമായിട്ട് ചെല്ലുകയാണ്. ആരുടെ പിന്നാലെ? ഗോഡ്ഫ്രേയുടെ പിന്നാലെ തന്നെ. അദ്ദേഹം വിചാരിച്ചു പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും. അല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു നല്ല ഭൂമി ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ട് പാപമോചനം ഇത് തേടാൻ വേണ്ടിയിട്ടാണ് ബേലിയൻ അവരുടെ കൂടെ പോകുന്നത്. എന്തായാലും ഗോഡ്ഫ്രേ മകനെ കൂടെ കൂട്ടുകയാണ്. പോകുന്ന വഴിയിൽ അവന് നല്ല രീതിയിലുള്ള വാൾപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നല്ല ടയർഡായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശ്രമിച്ചിട്ട് അവിടെ ഇരിക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോരാളി എഴുന്നേറ്റ് വരികയാണ്. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും നമ്മുടെ ബേലിയന് എങ്ങനെ
ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബെയ്ലിൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല, ചില യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതേ സമയത്താണ് ബെയ്ലിന് പിടികൂടാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലെ ചില പട്ടാളക്കാർ വരുന്നത്. അതായത് ആ ഒരു ഫാദറിനെ, അവന്റെ ചേട്ടനെ തന്നെ കൊന്നില്ലേ, ആ അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഗോഡ്ഫ്രേയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം അവർ ചോദിച്ച സംസാരിച്ച ആ ഒരു ശൈലി അത് വളരെ മോശമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ വെച്ചൊരു ഗംഭീര യുദ്ധം തുടങ്ങുകയാണ് കേട്ടോ. ആ യുദ്ധത്തിനൊടുവിൽ ഗോഡ്ഫ്രേയുടെ ഷോൾഡറിന്റെ ഉള്ളിൽ തന്നെ ഒരു അമ്പ് തുളച്ചു കയറുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു സൈന്യത്തെ മുഴുവനായിട്ടും ഇവരില്ലാതാക്കി കളയാണ്. ഗോഡ്ഫ്രേയുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് പേര് മരിച്ചുപോയി. അതുപോലെ ആ ഒരു സൈന്യം പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞോട്ടെ ഇവര്. അങ്ങനെ മകനെയും കൂട്ടി ബെയ്ലിൻ വീണ്ടും യാത്ര തുടരുകയാണ്. പക്ഷെ ആ ഒരു യാത്രയിൽ ഗോഡ്ഫ്രേ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം മരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പൊ യാത്രക്കിടയിൽ ഗോഡ്ഫ്രേ പല രീതിയിലും നമ്മുടെ ബെയ്ലിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിലൊരു പടനായകൻ, ഒരു ഭൂപ്രഭു തന്നെയാണ് ഈ ഗോഡ്ഫ്രേ. അദ്ദേഹമാണ് അവിടെയുള്ള മുസ്ലിങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഒരു നല്ല സൗഹാർദ്ദത്തിലാണ് ഇപ്പൊ ജെറുസലേം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും കാരണമായത് ഈ ഒരു ഗോഡ്ഫ്രേ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ്. അപ്പോ ആ ഒരു കാര്യം തന്നെ നീയും ചെയ്യണം, ബെയ്ലിന് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു മരണസമയമായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോ ബെയ്ലിനെ വിളിക്കുകയാണ് ഗോഡ്ഫ്രേ. അവസാനമായിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് മാനുഷിക മൂല്യം അതിന് കൂടുതൽ വാല്യൂ കൊടുക്കുക. മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ജൂതന്മാരെയും എല്ലാവരെയും ഒരുപോലെ കാണുക, അവർക്കിടയിൽ സൗഹാർദ്ദം നിലനിർത്തുക. എല്ലാ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണം. അങ്ങനെയായിരിക്കണം നിന്റെ പ്രവൃത്തികൾ. അതായത് ഗോഡ്ഫ്രേ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ അടക്കം ഈ ഒരു ബെയ്ലിന് വേണ്ടി പകർന്നു കൊടുക്കുകയാണ്. പിന്നീട് അധികാരത്തിന്റെ അടയാളമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വാളും അതുപോലെ തന്നെ മോതിരം. പിന്നീട് ഇതെല്ലാം കിട്ടിയതിനു ശേഷം ബെയ്ലിൻ ഒരു കപ്പൽ വഴി നേരെ ഇസ്രായേലിലേക്ക് യാത്ര പോവുകയാണ്. പക്ഷെ ആ ഒരു കപ്പൽ പോകുന്ന വഴി, അല്ലെങ്കിൽ ആ ഒരു സഞ്ചാരപാത എന്നൊക്കെ വെച്ചാൽ, ഭയങ്കര ശക്തമായ തിരമാലകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു കപ്പൽ തകർന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ബെയ്ലിൻ കണ്ണുറന്ന് നോക്കുമ്പോൾ കുറെ മനുഷ്യരുടെ ജഡങ്ങൾ, അതുപോലെ തന്നെ ചത്ത മൃഗങ്ങൾ, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഒരു കുതിരയെ മാത്രം കാണുന്നുണ്ട്, ഒരു കറുത്ത കുതിര. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ബെയ്ലിൻ ചെന്നെങ്കിലും അതിനെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ആ ഒരു മരുഭൂമിയിലൂടെ അവൻ ഒരുപാട് നടക്കാൻ തുടങ്ങണം. അതായത് അവന് വഴി അറിയില്ല ഇസ്രായേലിലേക്കുള്ള ഒരു വഴി. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വെള്ളക്കെട്ട് കാണാണ്. ആ വെള്ളത്തിൽ നിന്നും അവൻ ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ ആ കുതിരയും അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ എത്തിയിട്ടുണ്ട്. പതിയെ തന്ത്രപൂർവ്വം അവൻ ആ ഒരു കുതിരയെ പിടിക്കാണ് കേട്ടോ. അങ്ങനെ പതിയെ ആ ഒരു കുതിരയുമായിട്ട് അവൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രണ്ട് അറബികൾ വരികയാണ്. അതിൽ യജമാനിലല്ല, ആ അടിമയുണ്ടല്ലോ, ബെയ്ലിയോട് സംസാരിക്കുകയാണ്. അതായത് ഈ കുതിര എന്റെ യജമാനിൻ്റെതാണ്, ഇത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കുതിരയെ നീ കൊടുക്കണം എന്ന് പറയണം. ബെയ്ലിയും പറഞ്ഞു അത് പറ്റില്ല, ഇത് എന്റെ കുതിരയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറയണം. അങ്ങനെ അവിടെ വെച്ചൊരു യുദ്ധം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ആ യജമാനെ ബെയ്ലിയൻ കൊന്നു കളയുന്നുണ്ട്. യജമാനെ കൊന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു അടിമയുണ്ടല്ലോ, അവന്റെ പേര് റഷീദ് എന്നാണ്, റഷീദിനെയും കൊല്ലണല്ലോ. വാള് വീശി ഇപ്പൊ അവന്റെ കഴുത്തിന്റെ സൈഡിലേക്ക് ആ ഒരു വാള് കുത്തി വെച്ചിട്ട് ബെയ്ലിയൻ പറയാണ്, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, നീ എനിക്കൊന്ന് വഴികാട്ടി തരുമോ ജെറുസലേമിലേക്ക് പോവാന്. അങ്ങനെ ഇവർ രണ്ടുപേരും, അതായത് റഷീദ് വഴികാട്ടിയായിട്ട് നേരെ ജെറുസലേമിലേക്ക് എത്തുകയാണ്. അവർ ആ ഒരു പട്ടണത്തിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഒരു കറുത്ത കുതിരയുണ്ടല്ലോ, അതിനെ നോക്കിയിട്ട് റഷീദ് പറയാണ്, ഇവൻ എന്തായാലും ഒരു ചുണക്കുട്ടിയാണ് കേട്ടോ. അവൻ അതിനിങ്ങനെ തഴുകുന്ന കണ്ട സമയത്ത് ബെയ്ലിൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള യാത്രയിൽ നീ ഇതിനെ കൂടെ കൂട്ടിക്കോ, നീ എടുത്തോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ റഷീദ് ഞെട്ടിപ്പോവാണ്, നിങ്ങൾ എന്തായി പറയുന്നത്, ഞാനൊരു അടിമയാണ്, എന്റെ മാസ്റ്റർ കൊന്നത് നിങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ കുതിരയും ഞാനും എല്ലാം നിങ്ങളുടെ അടിമയാണ്. ഇപ്പൊ ബെയ്ലിൻ പറയാണ്, അടിമയോ, എനിക്ക് അങ്ങനെ പറ്റില്ല, കാരണം ഒരു മനുഷ്യന്റെ കീഴിൽ ഞാൻ കുറച്ചു കാലം അടിമയായിരുന്നു, ഞാൻ അതിൽ നിന്നും മോചനം കിട്ടിയ ആളാണ്, അതുകൊണ്ട് ഒരാളുടെ അടിമയായിട്ട് ഞാൻ നിൽക്കില്ല, അതുപോലെ എന്റെ കീഴിൽ ഒരു അടിമ ഉണ്ടാവില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യന് പറഞ്ഞേക്കാണ്. അപ്പൊ തന്നെ റഷീദ് എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യന് ബെയ്ലി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആ ഒരു വിശാലത ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കി. എന്തായാലും ഇതിനുശേഷം ബെയ്ലിന് ആ ഒരു പട്ടണത്തിലൂടെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള പട്ടാളക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇതാരാണെന്ന്, കാരണം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാള് തന്നെ. എന്തായാലും ഈ പട്ടാളക്കാർ വന്നിട്ട് ചോദിക്കുകയാണ് ഗോഡ്ഫ്രേ അദ്ദേഹത്തെ അറിയാമായിരുന്നു. ചില സൂചനകൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ ബെയ്ലിന്റെ മുന്നിലേക്ക് തലകുനിച്ച് നിൽക്കുകയാണ് ഈ ആൾക്കാർ മുഴുവൻ. കാരണം ഗോഡ്ഫ്രേ എന്ന് പറഞ്ഞ ഈ ബെയ്ലിന്റെ അച്ഛനോട് അത്രത്തോളം ബഹുമാനമാണ് ഈ പട്ടാളക്കാർക്ക്. അങ്ങനെ ഗോഡ്ഫ്രേയുടെ ആ ഒരു വീട്ടിലേക്ക്, അതായത് ബെയ്ലിന് അവന് കിട്ടിയ ആ ഒരു പുതിയ വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാത്തരം സുഖ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയൊരു എന്താ പറയുക ആർത്തിയുടെ ഒന്നും കൂടെ ബെയ്ലിന് ഏറ്റെടുക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഭയങ്കര ആഡംബരപൂർണമായ ഒരു വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിബിലിയ അതായിരുന്നു അവളുടെ പേര്. എന്തായാലും അവിടെ വന്ന സിബിലിയ അവനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുവരെ അവൻ ആരാണ് ഇതെന്ന് മനസ്സിലായിട്ടില്ല. ഇതിനുശേഷം ബെയ്ലിനെ ആ ഒരു പട്ടണത്തിലൂടെ വീണ്ടും ഒരാളിങ്ങനെ നടത്തി കാണിക്കുകയാണ്, ഹോസ്പിറ്റലിയർ അതായത് ഗോഡ്ഫ്രേ അവന്റെ അച്ഛന്റെ അടുത്ത കൂട്ടുകാരനാണ്. അപ്പൊ അവർ ആ ഒരു പട്ടണത്തിലൂടെ നടക്കുന്ന സമയത്ത് കുറച്ച് ക്രിസ്ത്യാനികളെ അവിടെ വെച്ച് തന്നെ തൂക്കി കൊന്നുകളയാണ്. കാരണം എന്താ വെച്ചാല് ഇവിടെ വരുന്ന അറബികളെ ഇവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത് പാടില്ല, ഇവിടെ വരിക്കുന്നത് നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന അറബികള് വ്യാപാരികള് അവർക്കൊന്നും പറ്റാൻ പാടില്ല. പക്ഷെ ചില മത തീവ്രവാദികൾ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും, അങ്ങനെ ചെയ്യുന്നവരെ ഞങ്ങൾ തൂക്കി കൊല്ലുകയും ചെയ്യും. അപ്പൊ ഇമ്മാതിരി ഒരു മതഭ്രാന്ത് കാണിക്കുമ്പോൾ ഹിവമാർക്കൊക്കെ ഒരു നേതാവ് ഉണ്ടാവണല്ലോ, ആ അവനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. റെയ്നാൾഡ് മതത്തിന്റെ ആ ഒരു വിഷം ഉള്ളിലേക്ക് കുത്തിക്കയറി അത് തലക്ക് പിടിച്ചൊരു മനുഷ്യനാണ് അവൻ. ഇപ്പൊ ഈ ഒരു പട്ടണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ടൈബീരിയസ് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഈ റെയ്നാൾഡിന്റെ അടുത്ത് പറയാണ്, ഒരു ദിവസം നിന്റെ ഈ ഒരു കുടുംബ മഹാത്മ്യൊന്നും നിന്നെ രക്ഷിക്കാൻ ഉണ്ടാവില്ല, ഞാൻ നിന്നെ പിടിക്കും ഒരു ദിവസം. അതായത് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചു
വെച്ചിട്ടും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ തൂക്കിക്കൊന്നിട്ടും ഈ റെയ്നാൾഡിനെ മാത്രം കൊല്ലാത്തത് അവന്റെ ആ ഒരു കുടുംബം, അത് കുറച്ച് എന്താ പറയുക ഒരു റോയൽ ഫാമിലി ആയതുകൊണ്ടാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബെയ്ലിൻ വരുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ടൈബീരിയസിന് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, കാരണം അവന്റെ അച്ഛന്റെ ഒരു വലിയ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ബെയ്ലിന്റെ നല്ല കൂട്ടുകാരനായിരിക്കും ഈ ഒരു ടൈബീരിയസ്. എന്തായാലും പിന്നീട് രാജകീയമായ ആ ഒരു അത്താഴത്തിന് ഇവരെല്ലാവരും പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് സിബിലിയ, അതായത് ഈ രാജ്യത്തിന്റെ രാജകുമാരി വരികയാണ്. രാജകുമാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ അനിയത്തിയാണ് കേട്ടോ. സിബിലിയുടെ കൂടെ തന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള മറ്റൊരു മതവെറിയാണ് ലുസിഹാമും ഉണ്ട്. ഈ ലുസിഹാമിന് നമ്മുടെ ബെയ്ലിനെ തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അതായത് ഗോഡ്ഫ്രേയുടെ ഒരു ജാരസന്ധതിയാണ് ഈ ബെയ്ലിൻ എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സദസ്സിൽ വെച്ച് ഭയങ്കരമായിട്ട് ബെയ്ലിനെ അപമാനിക്കുകയാണ്. ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ നിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ബാക്കിയുള്ളവര് അവരുടെ ആ ഒരു നല്ല മനസ്സാണ് കേട്ടോ. ടൈബീരിയസ്, പിന്നെ നമ്മുടെ കുമാരിയായിട്ടുള്ള സിബിലിയ, ഇവരെല്ലാം അവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഈ സിബിലിയ അതുപോലെ തന്നെ നമ്മുടെ ബെയ്ലിൻ അവർ ഭയങ്കരമായിട്ട് കൂട്ടാവുകയാണ്. ഇതിനുശേഷം സിബിലിയ രാജാവിനെ കാണാനായിട്ട് നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു പള്ളിയറയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ആ രാജാവിന്റെ പേരാണ് ബാൽഡ്വിൻ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്, കുഷ്ഠരോഗം. അത് അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുകയാണ്. വലിയ പ്രായമൊന്നുമില്ല, എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനൊരു രോഗം ബാധിച്ചു. മുഖമൂടിയും കയ്യുറയും അങ്ങനെയുള്ള കാര്യങ്ങളെ കിട്ടിയിട്ടാണ് ഇപ്പൊ ബാൽഡ്വിന് എല്ലാവരുടെയും മുന്നിലേക്ക് പോവുക. അദ്ദേഹത്തിന് മുഖം ആരെയും കാണിക്കില്ല കേട്ടോ. ഈ ഗോഡ്ഫ്രേ ഒരുപാട് ഇഷ്ടമായിരുന്നു ബാൽഡ്വിന്. അദ്ദേഹത്തിന്റെ എല്ലാതരം തത്വങ്ങളോട് നിൽക്കുന്ന ആളാണ് ഗോഡ്ഫ്രേ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നീയും എന്റെ കൂടെ നിൽക്കണമെന്ന് ബെയ്ലിനോട് ഈ രാജാവ് ചക്രവർത്തി പറയാണ്. എന്തായാലും അവരുടെ ആ ഒരു സംസാരമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ വെച്ചൊരു കുഞ്ഞിനെ ബെയ്ലിൻ കാണുന്നുണ്ട്. ആ കുഞ്ഞ് മറ്റാരുമല്ല, സിബിലി ഉണ്ടല്ലോ, അവളുടെ മകനാണ്. അതായത് ഈ കുഞ്ഞാണ് ഇനി അടുത്ത രാജാവായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതായത് ചക്രവർത്തിയുടെ സഹോദരിയുടെ മകൻ. സ്വന്തം മക്കളില്ലാത്തത് കൊണ്ട് തന്നെ സിബിലിയുടെ മകനായിരിക്കും അടുത്ത ആ ഒരു അനന്തരാവകാശം ഉണ്ടാവുക. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബെയ്ലിൻ ഇപ്പോ നേരെ ഗോഡ്ഫ്രേയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ 100 acres വരുന്ന ഒരു ഭൂമിയും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളും. ആ കുടുംബങ്ങളിൽ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ മുസ്ലിംസും ഉണ്ട്. ഇവരെല്ലാവരും അടങ്ങിയ ഒരു വലിയ ഏരി തന്നെയായിരുന്നു ഗോഡ്ഫ്രേക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കാണുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ മാത്രമല്ല, ഈ ഗോഡ്ഫ്രേയുടെ കാര്യസ്ഥ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിരുന്നു, ലത്തീഫ് എന്നാണ് അയാളുടെ പേര്. അപ്പൊ ഈ ലത്തീഫ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. മുഴുവനായിട്ടും തരിശായിട്ട് കിടക്കുന്ന വെള്ളമില്ലാത്ത ഒരു ഭൂമി. എന്തായാലും ബെയ്ലിൻ ആ ഒരു ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്, അതായത് ഈ കർഷകരുടെ കൂടെ തന്നെ. എന്നിട്ട് അവിടെ നല്ലൊരു കുളം കുഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് വെള്ളം കണ്ടെത്തുകയാണ്. അതുവഴി കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണ് എല്ലാവരും. അതായത് മണ്ണിലേക്ക് ഇറങ്ങി പണിയെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. ഈ ഒരു സമയത്ത് നമ്മുടെ സിബിലി ആ ബെയ്ലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, സ്വഭാവം, സംസാരം ഇതെല്ലാം സിബിലിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ബെയ്ലിനും അവൾ ഇഷ്ടമാണ്. എന്തായാലും ഇതിനുശേഷം പലതവണയായിട്ട് സിബിലിയ ബെയ്ലിനെ കാണാൻ വരും, അതുപോലെ തന്നെ അവർ കുറെ സംസാരിക്കും. അങ്ങനെ പതിയെ പതിയെ അവരുടെ ആ ഒരു റിലേഷൻ അത് വളരുകയാണ് എല്ലാ തരത്തിലും. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ഈ സിബിലിയുടെ ഭർത്താവ് ഉണ്ടല്ലോ ലുസിഹാമ്, അതുപോലെ തന്നെ അയാളുടെ കൂട്ടുകാരൻ വലങ്കൈ എന്നൊക്കെ പറയാൻ കഴിയുന്ന റെയ്നാൾഡ്, അതായത് ആ ഒരു മതവെറിയന്, ഇവര് രണ്ടുപേരും എവിടെന്നെങ്കിലും ഒരു യുദ്ധം ഉണ്ടാക്കുക, അറബികളെ കൊന്നുകൊടുക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളവർക്ക്. അങ്ങനെ ഒരു വ്യാപാര സംഘത്തെ ഇവര് പുറംഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെ കൊന്നുകളയല്ലേ എന്ന് റെയ്നാൾഡ് ചോദിച്ചപ്പോ ഇപ്പൊ ഈ ലുസിഹാമ് പറയണ അത് വേണോ, കാരണം ഇത് വലിയ പണിയാവും. ഇതേ സമയത്ത് റെയ്നാൾഡ് പറയണ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ചെയ്യുക, കാരണം കുറ്റൊക്കെ എന്റെ തലയിലേക്ക് വരിക, എനിക്ക് എന്തെങ്കിലും ചീത്തയേക്കും, അത് അതിന്റെ വഴിക്കങ്ങോട്ട് പോകും, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വാ നമുക്ക് കൊന്നൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ വെറിയന്മാര് പോയിട്ട് ആ ഒരു വ്യാപാരികളെ മുഴുവനായിട്ടും കൊന്നൊടുക്കുകയാണ്. ഇത് വലിയ വിഷയമായി കൊട്ടാരത്തിലേക്ക് എത്തി. സംസാരിക്കാനായിട്ട് ബാൽഡ്വിൻ ചക്രവർത്തി തന്നെ അവിടെ ഉണ്ട്. എന്നാൽ ഈ റെയ്നാൾഡ് അതുപോലെ തന്നെ ലുസിഹാമ് ഇവരൊരു ഭാഗം കൂടി നിന്നിട്ട് യുദ്ധം തന്നെ വേണം, നമുക്ക് യുദ്ധം ചെയ്യാം, അവരിവിടെ വേണ്ട, ഇവിടെ മതസൗഹാർദ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഇവിടെ നമ്മൾ മാത്രം മതി, അങ്ങനെയുള്ള ചിന്താഗതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാൽ അപ്പുറത്തുണ്ടായിരുന്ന ടൈബീരിയസ് പറയുന്നത് നിങ്ങൾ എന്ത് വിഡ്ഢിത്തരായി പറയുന്നത്, കുറച്ചു കാലമായിട്ട് നമ്മൾ സമാധാനത്തോടെ ജീവിക്കുകയാണ്, അതില്ലാതാക്കരുത്. അതുപോലെ നിങ്ങൾ ഇപ്പൊ കൊന്നൊടുക്കിയ ഒരു സാധാരണക്കാരായിട്ടുള്ള അറബികൾ അവരുടെ മരണത്തിന് ചോദിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹത്തിന്റെ പടയുടെ ചെറിയൊരു ഭാഗം 20,000 വരുന്ന ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോവുക. ഇതേ സമയത്ത് തന്നെ ലുസിഹാം പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ, തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യണം. പക്ഷെ ആ ഒരു യുദ്ധത്തിൽ ഇവർക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ടൈബീരിയസിന് അറിയാം, കാരണം അത്രയും വലിയൊരു പടയൊന്നും ഇവരുടെ കയ്യിലില്ല. ഇപ്പൊ ഉണ്ടല്ലോ ബാൽഡ്വിൻ പറയാണ് എന്തായാലും കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, എന്തായാലും പടയെ നയിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ഞാൻ മുന്നിലുണ്ടാവും. പക്ഷെ ടൈബീരിയസ് ആദ്യം ഇതിന് സമ്മതിച്ചില്ല കേട്ടോ. അങ്ങയുടെ ഈ ഒരു ആരോഗ്യസ്ഥിതി മോശമായ സമയത്ത് നിങ്ങൾ വരരുത്, നിങ്ങൾ മരിച്ചു പോകും. എന്നാൽ ബാൽഡ്വിൻ ഇതൊന്നും സമ്മതിക്കുന്നില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, അദ്ദേഹവുമായിട്ട് സംസാരിക്കണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബെയ്ലിന്റെ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. കൊട്ടാരമല്ല അവന്റെ ഒരു വീട് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അത്ര ആഡംബരമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല അത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നതിന് വന്നിരുന്ന നമ്മുടെ സിബിലിയ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോണ്. അതുപോലെ ബെയ്ലിന് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണ്, അതായത് ഇവരുടെ ഈ ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു എന്താ പറയാ ഒരു പടച്ചട്ട പോലെ നിൽക്കാൻ വേണ്ടി, കാരണം ആ ഒരു ഭാഗത്തിലൂടെ ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പട്ടാളക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കിട്ടിയ നിർദ്ദേശം ഇതനുസരിച്ച് ബെയ്ലിനും അവന്റെ ആ ഒരു ചെറിയ പടയാളിക്കൂട്ടും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പക്ഷെ എതിരെ വരാൻ പോകുന്നത് അയ്യൂബിയുടെ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ വലിയൊരു പട തന്നെയാണ് കേട്ടോ. ആ ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് സിബിലിയെ നോക്കുന്നുണ്ട്, അവളുടെ നെഞ്ച് പിടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു യുദ്ധത്തിൽ എന്തായാലും നമ്മുടെ ബെയ്ലിന്റെ സൈന്യത്തിന് ജയിക്കാൻ കഴിയില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു ചെറിയ സൈന്യത്തെ അവര് കൊന്നൊന്നുമില്ല കേട്ടോ, അവർ പൂർണ്ണമായിട്ടും കീഴടക്കാണ്. നിലത്തേക്ക് വീണ ബെയ്ലിന്റെ തലയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു വാള് വന്നപ്പോ
കൊത്തുന്നുണ്ട്. മുള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. അവന്റെ പേര് നല്ല ഓർമ്മയുണ്ട്, റഷീദ്. അതായത് അന്ന് ആ ഒരു അറബിയെ കുതിരയുടെ പേരിൽ കൊന്നു കളഞ്ഞിട്ടില്ലേ. സത്യം പറഞ്ഞാൽ ആ അറബി എന്ന് പറയുന്നത് ഈ റഷീദിന്റെ എന്താ പറയാ ഒരു സേവകനായിരുന്നു. ശരിക്കും മുതലാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്നത് ഈ റഷീദായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ബേലിൻ, എന്താണ് അവന്റെ ആ ഒരു ക്യാരക്ടർ, ഇത് മനസ്സിലാക്കിയ റഷീദ് ഉണ്ടല്ലോ. അത് അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ബേലിന് അതിന്റേതായ ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവും റഷീദ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് കിങ് ബാൾഡ്വിൻ അദ്ദേഹം നേരിട്ട് തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ കാണാനായിട്ട് ആ ഒരു യുദ്ധമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ആ രണ്ട് മഹാന്മാരായിട്ടുള്ള അധികാരികളുണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി ചേർന്ന് കുറച്ചു നേരം സംസാരിക്കുകയാണ്. ആ സംസാരത്തിനൊടുവിൽ ഉപാധികളോട് കൂടിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബി ഇവിടുന്ന് തിരിച്ചു പോകാന്ന് പറയാണ്. അതായത് ഒരു യുദ്ധം അതില്ലാതാക്കാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ആ യുദ്ധത്തിന് ഒരു നിബന്ധനയുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നിബന്ധനയുണ്ടെന്ന് ആണിട്ട് പറയാണ് ആര്, ഈ സലാഹുദ്ദീൻ അയ്യൂബി. അതെന്താണെന്ന് ഈ ബാൾഡ്വിൻ ചോദിച്ച സമയത്ത് എന്റെ അടുക്കൽ നല്ല ചില വൈദ്യരുണ്ട്, ആ വൈദ്യരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് കണ്ടപ്പോ ബാൾഡ്വിന് സന്തോഷമാണ്. അങ്ങനെ ആ രണ്ട് ചക്രവർത്തിമാരും രണ്ട് കിങ്സും അവരവിടുന്ന് പെരിയാണ് കേട്ടോ, ഒരു വലിയ യുദ്ധത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്. കാരണം രണ്ട് കൂട്ടത്തിലും, അതായത് ഈ അറബികളുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിലും യുദ്ധവരിയമാർ ഒരുപാടുണ്ട്. ഇവരെല്ലാം പ്രിവെന്റ് ചെയ്തുകൊണ്ട്, അവരെല്ലാം തടുത്തു നിർത്തിക്കൊണ്ട് ഈ രണ്ട് മനുഷ്യരാണ് ഇപ്പൊ ആ ഒരു യുദ്ധത്തെ ഇവിടെ ഇല്ലാതാക്കിയത്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ തന്നെ ആരുണ്ട്? റെയ്നാൾഡ് ഉണ്ട്. അവനുള്ള പണി എന്തായാലും ഇപ്പൊ കിട്ടില്ല. അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഒരു അടിപൊളി കഥ വന്നിട്ടുണ്ട്. ഒരു നഗരത്തിലുണ്ടല്ലോ പെട്ടെന്ന് വലിയൊരു കുഴി ഉണ്ടാവുകയാണ്. ആ കുഴിയിലേക്ക് ഒരുപാട് ആൾക്കാർ ചെന്ന് വീഴുന്നുണ്ട്, പക്ഷെ ഇവരാരും മരിക്കുന്നില്ല. ആ ഇതിനു പകരം എന്താ സംഭവിക്കുന്നത്? ആ ഭൂമിയുടെ ഒരു 10,000 വർഷം പിന്നിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ ശിലായുഗം, ആ ശിലായുഗത്തിലേക്കാണ് ഈ കുഴിയിലൂടെ അവർ ചെന്ന് വീഴുന്നത്. സോ അതുപോലെയുള്ള ഒരു അടിപൊളി കഥയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അതായത് ഇപ്പൊ ബാൾഡ്വിൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് റെയ്നാൾഡിന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. റെയ്നാൾഡ് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നത്തെയും പോലെ തന്നെ അവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ് കേട്ടോ. എന്ന കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടി വെച്ചിട്ട് ഒരു 4-5 തവണ ഇയാളുടെ മുഖത്ത് അത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് അടിക്കുകയാണ്. അതായത് നല്ല രീതിയിൽ അപമാനിച്ച് കളയാണ്. പക്ഷെ ഇത്രയും ചെയ്തപ്പോ ഈ ബാൾഡ്വിൻ ഉണ്ടല്ലോ വല്ലാതെ തളർന്നു പോകുന്നുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖം കാരണം തന്നെ. പക്ഷെ ഈ അസുഖം വരുന്നതിന് മുന്നേ 16-ാമത്തെ വയസ്സിൽ ഒരു മഹായുദ്ധം വിജയിപ്പിച്ച ആളാണ് ഈ ബാൾഡ്വിൻ. ഇപ്പോ ഈ റെയ്നാൾഡിനെ ഈ രീതിയിൽ ശിക്ഷിച്ചത് കൊണ്ട് തന്നെ ലൂസി ഹാവിനും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അപമാനമായിട്ട് മാറുകയാണ്. പെട്ടെന്ന് തന്നെ ടൈബീരിസ് അങ്ങോട്ടേക്ക് വരികയാണ്, റെയ്നാൾഡിനെ അറസ്റ്റ് ചെയ്യാണ്. ഇനി ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജയിലാണ്. ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാര്യം. അതായത് യുദ്ധം ചെയ്യാത്ത ഇതിൽ ആ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർക്ക് മുറുമുറുപ്പുണ്ട്. യുദ്ധം ചെയ്യണം, അത് മുഴുവനായിട്ട് കീഴടക്കണം, അവിടെയുള്ളവരെ കൊല്ലണം എന്നൊക്കെയാണ് ചില കൂട്ടർ സലാഹുദ്ദീന്റെ ഭാഗത്തു നിന്നും പറയുന്നത്. എന്നാ ഒരു മനുഷ്യന് ഇതിനോട് വലിയ താല്പര്യമില്ല, രണ്ട് കൂട്ടത്തിൽ നിന്നും ഒരുപാട് പേര് മരിച്ചുപോയല്ലോ. അടുത്ത സീനില് വീണ്ടും ബോൾഡ്വിനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖം വല്ലാതെ മൂർച്ഛിച്ച് വരികയാണ്. മരണത്തിന്റെ ആ ഒരു സമയം ഏകദേശം അടുക്കാനായിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാദർ ചെന്നിട്ട് ഈ ബാൾഡ്വിനോട് കുമ്പസാരം നടത്തുന്നോന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ബാൾഡ്വിൻ പറയാണ്, കുമ്പസാരൊക്കെ ഞാൻ ദൈവത്തെ കാണുമ്പോൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോളാം, എനിക്ക് ആരുടെ മുന്നിലും ഇതുപോലെ സംസാരിക്കേണ്ട. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയായിരുന്നു കേട്ടോ ഈ ബാൾഡ്വിന്. എന്തായാലും ആ ഒരു ഫാദർ ആണെങ്കിൽ അപമാനിതനായിട്ട് അവിടുന്ന് പോവുകയാണ്. അതായത് മതം തലക്ക് കയറിയ നോ ലോജിക്ക് എന്ന് പറയില്ല ചില മനുഷ്യരുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അതെല്ലാ കൂട്ടത്തിലും ഉണ്ട് കേട്ടോ. മീൻസ് എല്ലാ മതക്കാരിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് ഇതങ്ങോട്ട് തലയിൽ കയറി കഴിഞ്ഞാൽ നോ ലോജിക്ക്, തലച്ചോറ് കൊണ്ടിട്ട് വല്ല വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട് കളി വരും. അതുപോലെ ഈ ലൂസി ഹാമിന് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ബേലിയനും സിബിലിയും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ച്. സോ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തീർക്കുന്നത് സിബിലിയുടെ ഒരു സഹായിയായിട്ടുള്ള പെണ്ണുണ്ട്, അവളുടെ ദേഹത്താണ്. ഇതുപോലെ തന്നെ ബേലിയനും സിബിലിയും അന്നേ ദിവസം രാത്രി ഈ ബേലിയന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് സിബിലിയെ പറയുന്നുണ്ട്, എന്റെ അനിയൻ അധികം വൈകാതെ മരിച്ചു പോകും, അത് കഴിഞ്ഞാൽ അധികാരം വരാൻ വേണ്ടി പോകുന്നത് എന്റെ മകനിലേക്കാണ്, അവന് മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു രാജ്യം ഞാൻ ഭരിക്കും, അവൻ എങ്ങനെയാണോ ഈ രാജ്യത്തെ കൊണ്ടുപോയത് ആ രീതിയിൽ സമാധാനം ഞാൻ ഈ ഒരു രാജ്യത്ത് നിലനിർത്തും. അപ്പോ ലൂസി ഹാമിന്റെ കാര്യം, അതായത് സിബിലിയുടെ ഭർത്താവിന്റെ കാര്യമെന്ന് ഈ ബേലിയൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു ഉത്തരം സിബിലിയക്ക് ഉണ്ടായിരുന്നില്ല. അതായത് താല്പര്യമില്ല, തട്ടിക്കളയണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ഇപ്പോ സിബിലിയ അവളുടെ ആ ഒരു അന്തപുരത്തിലേക്ക് എത്തുകയാണ്. ഇപ്പൊ കുഞ്ഞിന്റെ അടുത്ത് തന്നെ അയാളുണ്ട്, അതായത് ലൂസി ഹാം. കുട്ടിയുടെ അടുത്ത് നിന്ന് ലൂസി ഹാമിന്റെ അടുത്ത് പോകാൻ വേണ്ടി പറയാണ്. മാത്രമല്ല അധികാരം അവളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഈ ലൂസി ഹാമിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ലൂസി ഹാമിന്റെ കീഴിലും കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. അതായത് കൂടുതൽ എന്താ പറയാ മത തീവ്രവാദികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അയാൾ മുഴുവൻ ഈ ലൂസി ഹാമിന്റെ കൂടെയാണ്. അതേ രാത്രി തന്നെ നമ്മുടെ ബേലിന് ഉണ്ടല്ലോ ചക്രവർത്തിയും അതുപോലെ തന്നെ ടൈബീരിയസും അദ്ദേഹത്തിന്റെ ആ ഒരു അന്തപുരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. അതായത് അധികം വൈകാതെ ഞാൻ മരിച്ചു, അതിനുശേഷം നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ അനിയത്തി സിബിലിയ, അവളെ നീ വിവാഹം കഴിക്കോ? അപ്പൊ ലൂസി ഹാമിന്റെ കാര്യം എന്നാണ് ബേലിൻ ചോദിച്ചപ്പോ, അവന് തീർച്ചയായിട്ടും സഖ്യത്തിൽ ചേരാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൊന്നു കളയും, കാരണം അവൻ ഈ രാജ്യത്തിന് തന്നെ ഒരു ഭീഷണിയാണ് കേട്ടോ. എന്നാൽ അവനെ കൊല്ലുന്ന കാര്യത്തിൽ നിന്നും ബേലിൻ പിന്മാറുകയാണ്. അതായത് ഒരു കുറച്ച് ഓവറായിട്ടുള്ള ഒരു മനുഷ്യത്തുള്ള കൂട്ടത്തിലാണ് ഈ ബേലിയൻ. അപ്പൊ ആ ഒരു വലിയ സ്ഥാനവും അതുപോലെ തന്നെ ആ ഒരു സിബിലിയ എന്ന് പറഞ്ഞ വലിയ രാജകുമാരി, സുന്ദരിയായിട്ടുള്ള ആ ഒരു രാജകുമാരി, ഇതിനെല്ലാത്തിനും വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യത്തിനെ ഇപ്പൊ ബേലിൻ എതിർക്കുകയാണ് കേട്ടോ. ഇപ്പൊ അവൻ അവിടുന്ന് പോകുന്ന സമയത്ത് ടൈബീരിയസ് പിന്നാലെ ചെല്ലുന്നുണ്ട്, നീ എന്തിനാണ് ഇത് എതിർത്തത്? അതായത് ഇനി എങ്ങാനും രാജാവിന്റെ മരണശേഷം ഈ ലൂസി ഹാം ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നശിപ്പിക്കാൻ പോകുന്നത് കൊല്ലാൻ പോകുന്നത് നിന്നെ ആയിരിക്കും എന്ന് ഇതൊന്നും ബേലിൻ വകവെക്കുന്നില്ല കേട്ടോ. അന്നേ ദിവസം രാത്രി തന്നെ സിബിലിയ ഇപ്പൊ ബേലിനെ
കാണാണ്, അവനോട് പറയാണ്, നീ ഇപ്പൊ എടുത്ത ഈ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും നീ ഒരു ദിവസം ഖേദിച്ചിരിക്കും. അതായത് ഈ ഒരു രാജ്യത്തിന് അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭയങ്കര ഭീഷണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ലുസിഹാമ. എന്തായാലും രാജാവിന്റെ മരണശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ഇയാളെ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സേഫ്റ്റിയുടെ പ്രശ്നം ഇവരുടെ രാജ്യത്തിന് ഉണ്ടാവില്ല. ആ ഒരു കാര്യം ഇപ്പോൾ വെയിലിൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അതേ രാത്രി തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ലുസിഹാമ് റെയ്നാൾഡിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുകയാണ്. അതായത് ഈ ലുസിഹാമിന്റെ ഉള്ളിലേക്ക് വിഷത്തെ ഉറ്റിച്ചുറ്റിച്ചു കൊടുക്കുന്നത് ഇവനാണ്, ഈ റെയ്നാൾഡ്. റെയ്നാൾഡ് പറയാണ്, അതായത് ബേലിയന്റെ ജന പിന്തുണ അത് കൂടിക്കൂടി വരുന്നുണ്ട്, ഒന്നും നോക്കണ്ട, കൊന്നുകളഞ്ഞേക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ്, ഇപ്പൊ സിബിലിയെ കാണാനായിട്ട് ബാൾഡവിൻ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് പോവാൻ എന്തോ മടിയുള്ളത് പോലെ. എന്നാൽ ടൈബീരിയസ് നിർബന്ധിച്ചത് കൊണ്ട് തന്നെ സിബിലിയെ പോവാണ്. അവന്റെ ആ ഒരു കാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ടാണ് സിബിലി അങ്ങോട്ടേക്ക് പോവാത്തത്. അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവൾ വല്ലാതെ ഇമോഷണലാണ്. അവൾക്ക് ആ ഒരു കണ്ണ് നിറയ്ക്കാതെ ഈ ബാൾഡവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ബാൾഡവിനും സൗമ്യമായിട്ട് മീൻസ് അദ്ദേഹത്തിന് അങ്ങനെ പതിയെ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം അവളോട് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സമാധാനം അതെപ്പോഴും നിലനിർത്തണമെന്ന് പതിയെ പതിയെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സങ്കടത്തിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നുണ്ടോ. അങ്ങനെ അധികം വൈകാതെ അത് സംഭവിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ അദ്ദേഹം മരിച്ചു പോവാണ് കേട്ടോ. അവസാനമായിട്ട് സിബിലിയ അവളുടെ ആ ഒരു സഹോദരന്റെ മുഖം ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പോവാണ്, കാരണം മുഖമെല്ലാം വല്ലാതെ മോശമായിട്ട് ആ ഒരു രോഗം കാരണം വികൃതമായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷം സിബിലിയുടെ മകനെ ചക്രവർത്തിയായിട്ട് എന്താ പറയാ അധികാരത്തിലേക്ക് ഇരുത്തുകയാണ്. തന്റെ മകനെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഇപ്പൊ സിബിലി ആ ഒരു നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബില്ലുകളും പാസ്സാക്കുമ്പോൾ അതിൽ ഒപ്പിടേണ്ടത് സിബിലിയുടെ മകനാണ്. അപ്പൊ ആ ഒരു സീല് വെക്കുന്ന സമയത്ത് സിബിലിയുടെ കൂടെ തന്നെ ആ ഒരു ഫാദർ ഉണ്ട് കേട്ടോ. എന്നാൽ സിബിലിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് ഈ ഫാദർ. ഫാദർ പറയുന്ന പല കാര്യങ്ങളും സിബിലിയെ കേൾക്കാറുമില്ല. അപ്പൊ ആ ഒരു സീല് വെക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള താറു പോലെ ഉള്ള എന്തോ ഒരു സാധനം കേട്ടോ, അതങ്ങോട്ട് ഒഴിക്കുന്ന സമയത്ത് സിബിലിയെ മകനോട് പറയുന്നുണ്ട് സൂക്ഷിക്കണമെന്ന്. എന്തായാലും ഒഴിച്ചു കഴിഞ്ഞ് അത് പിന്നിലേക്ക് എടുക്കുന്ന സമയത്ത് മകന്റെ കയ്യിൽ ഒരു ഇച്ചിരി ആകുന്നുണ്ട്. പക്ഷെ അത്രയും ചൂടുള്ള സാധനം അവന്റെ കയ്യിലായിട്ടും യാതൊരു റെസ്പോൺസും അവൻ കാണിക്കുന്നില്ല. ഇപ്പൊ സിബിലിയുടെ നെഞ്ച് ഒരേറ്റ കളലാണ്. ഇതിനുശേഷം ഒരു വൈദ്യരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫാദർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വൈദ്യരെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കുകയാണ്. അതിലൂടെ കൺഫേം ആവുകയാണ് അതായത് സിബിലിയുടെ മകനും കുഷ്ഠം എന്ന് പറഞ്ഞ ആ ഒരു രോഗം വരികയാണ്. അതായത് അവന്റെ സ്കിന്നിനൊന്നും വേദന അറിയുന്നില്ല, അവളാകെ തകർന്നു പോവാണ് കേട്ടോ. ആകെ വിഷമിച്ച് അവളുടെ മുറിയിൽ തന്നെ ഇരിക്കുമ്പോൾ ടൈബീരിയസ് അങ്ങോട്ടേക്ക് വരികയാണ്. ചില കിംവദന്തികൾ പരക്കുന്നുണ്ട്, അതായത് നിന്റെ മകൻ എന്തൊക്കെയോ അസുഖം ഉണ്ടെന്ന പേരിൽ. ഇപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ സിബിലിയെ പറയാണ്, ആരാണോ അതിനെ കുറിച്ച് പറയുന്നത്, രാജ്യദ്രോഹ കുറ്റം അവന്റെ തലയിൽ ചമത്തിട്ട് കൊന്നു കളഞ്ഞേക്കുന്നു. ടൈബീരിയസും അത് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സിബിലി എന്നെ പറയാണ്, ഇത് എത്ര ദിവസം അവന്റെ മുഖം മാറിയിട്ട് അവന് ഒരു മുഖംമൂടി ധരിക്കുന്നത് വരെയാണോ. അതായത് സ്വന്തം മകന് സഹോദരന് വന്നതുപോലുള്ള ആ ഒരു ദുർവിധി അത് വരാൻ വേണ്ടിട്ട് സിബിലിക്ക് അവൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മകനെ താലോലിച്ച് ഉറക്കിക്കൊണ്ട് അവന്റെ ചെവിയിലേക്ക് ചെറിയ രീതിയിലുള്ള വിഷം മുറ്റിച്ചു കൊടുക്കുകയാണ്. നരകിക്കാതെ ആ ഒരു പാവം കുഞ്ഞ് അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതായത് ഈ സംഭവത്തിലൂടെ ഇനി നടക്കാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ തലവര വരെ മാറാൻ വേണ്ടി പോവാണ്. അതിന്റെ ആദ്യ പടി എന്നോണം കൊട്ടാരത്തിൽ നിന്നെല്ലാം വിട്ടു മാറി നിൽക്കുന്ന നമ്മുടെ ബേലിയനെ, അവനെ കൊല്ലാനായിട്ട് ചില പട്ടാളക്കാർ വരികയാണ്. മറ്റാരുമല്ല, ലുസിഹാമിന്റെ ആൾക്കാർ. എന്നാൽ ബേലിനെ കൊല്ലാൻ മാത്രം അവരെത്ര പോരായിരുന്നു, ഈ വന്ന ആൾക്കാരെ ബേലിയൻ തന്നെ തട്ടിക്കളയുന്നുണ്ട്. എന്തായാലും ഇതേ സമയത്ത് തന്നെ കൊട്ടാരത്തിൽ വെച്ചിട്ട് സിബിലിയ അവളുടെ ഭർത്താവായിട്ടുള്ള ലുസിഹാമിന് ആ അധികാരം കൈമാറുകയാണ്. അതായത് സ്ത്രീകൾക്ക് അധികാരം ഒറ്റയടിക്കാനും കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ലുസിഹാം ചക്രവർത്തി ആവുകയാണ് കേട്ടോ. ഇതിനുശേഷം നേരെ ജയിലിലേക്ക് റെയ്നാൾഡിനെ കാണാൻ വേണ്ടി പോവാണ്. അവന്റെ കൈകളിലേക്ക് പിടിച്ചിട്ട് പറയാണ്, കുറച്ച് യുദ്ധത്തെ അതിനെങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ റെയ്നാൾഡ് ചിരിച്ചുകൊണ്ട് പറയാണ്, അത് തന്നെയല്ലേ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നതും. യുദ്ധക്കൊതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ യുദ്ധക്കൊതിയുള്ള മറ്റൊരു മനുഷ്യനുണ്ടാവില്ല. അങ്ങനെ റെയ്നാൾഡും അവന്റെ ആൾക്കാരും കൂടി മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളയാണ്. എന്തിനു പറയണം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരി വരെ അവിടെ ഉണ്ടായിരുന്നു, അവരെയും കൊന്നുകളയാണ്. ഇതിനെല്ലാത്തിനും ശേഷം ഈ രാജ്യസഭയിലേക്ക് സലാഹുദ്ദീന്റെ ഒരു ദൂതം വരികയാണ്. അതായത് സഹോദരിയുടെ ആ ഒരു മൃതദേഹം അതെങ്കിലും വിട്ടുതരണമെന്ന് ഇപ്പൊ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് സലാഹുദ്ദീനോട് പറയേണ്ടതെന്ന് ഈ ഒരു ദൂതം ചോദിച്ച സമയത്ത് പതിയെ ആ ഒരു ചെയറിൽ നിന്നും ഈ ഒരു ലുസിഹാം ഉണ്ടല്ലോ താഴേക്ക് ഇറങ്ങി വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു ദൂതന്റെ കഴുത്തിലേക്ക് ഒരേറ്റ കുത്താണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല അറുത്തു മാറ്റുന്നുണ്ട്. ഈ ഒരു കാഴ്ച കൊണ്ട് ടൈബീരിയസ് വരെ ആകെ അന്തം വിട്ടു പോകണം. കാരണം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളയാന്ന് പറഞ്ഞല്ലേ, അതേ പരിപാടിയാണ് ഈ ലുസിഹാം ചെയ്യുന്നത്. അതായത് മന്ദബുദ്ധികളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക, അത് തന്നെ. അതായത് ഇനി വരാൻ പോകുന്നത് ഒരു മഹായുദ്ധം തന്നെയാണ്. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലുസിഹാമിന്റെ കൂടെ ഇപ്പോൾ ഈ ടൈബീരിയസ് ഉണ്ട്. ഇതേ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബേലിയൻ വരികയാണ്. ബേലിനെ കണ്ട സമയത്ത് ലുസിഹാം ഉള്ളൊന്ന് കിടിങ്ങി പോകുന്നുണ്ട് കേട്ടോ. കാരണം അവൻ മരിച്ചു എന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ ഈ ബേലിയന്റെ ആ ഒരു ജനപിന്തുണ അതൊന്നും ഈ ലുസിഹാമിനില്ല. ഈ ചെയ്യാൻ പോകുന്ന ഈ യുദ്ധം അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് പക്കാ മണ്ഡത്തിലാണെന്ന് ബേലിയൻ പലതവണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൈബീരിയസ് പറയാണ്, ലുസിഹാം റെയ്നാൾഡ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു യുദ്ധം ചെയ്തോ, ഞാനും എന്റെ ആൾക്കാരും ഈ യുദ്ധത്തിൽ ഉണ്ടാവില്ല, എനിക്ക് അവര് കുരുതി കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ ടൈബീരിയസ് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തിനാണ് ആ ഒരു മനുഷ്യർ വെറുതെ കൊലക്ക് കൊടുക്കുന്നത്? അതായത് വലിയൊരു പടയോട് വെറുതെ ചെന്ന് ഏറ്റുമുട്ടിയോണ്ട് വല്ല കാര്യമുണ്ടോ? അതിനുള്ള പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഒന്നും വേണ്ടേ? അതൊന്നുമില്ല. സോ ടൈബീരിയസ് പോകുന്ന സമയത്ത് നമ്മുടെ ബേലിനോട് കൂടെ വരുന്നു എന്ന് ചോദിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല, അത് ഉറപ്പാണ്. ഇതേ സമയത്ത് തന്നെ ബേലിൻ പറയണേ, ഇല്ല എനിക്ക്
നമ്മുടെ നഗരത്തെ കൊട്ടാരത്തെ സംരക്ഷിക്കണം. ഞാൻ വാക്ക് കൊടുത്താണ് എന്റെ അച്ഛനും അതുപോലെ തന്നെ ബാൾഡുവിനും. ആ വാക്ക് തെറ്റിക്ക് എന്നെ കൊണ്ടാവില്ല. ഇതിനുശേഷം ബെയിലിനുണ്ടല്ലോ, സിബിലിയെ കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും സിബിലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവൾക്ക് വാക്ക് കൊടുക്കാണ്, ജീവൻ കൊടുത്തും ബെയിലിന് ആ ഒരു കോട്ടയും കോട്ടയുടെ മതിലിനെയും സംരക്ഷിച്ചിരിക്കും. ഇതേ സമയം തന്നെ ഈ ലുസിഹാം അതുപോലെ തന്നെ റെയ്നാൾഡ് ഒരു സൈന്യവുമായിട്ട് സലാഹുദ്ദീനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയില്ലേ എന്ന യാതൊരു പ്രിപ്പറേഷനും ഇല്ല. എന്താണ് മുന്നോട്ടേക്ക്, ഇതൊന്നും മനസ്സിലാക്കാതെ പോയ അവർക്ക് വെള്ളവും ഭക്ഷണവും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പകുതി വഴിക്കാൻ ഇവരെ തളർന്നു വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരെ വട്ടം ചുറ്റാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഒരു പട തന്നെ. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. ഇതിനുശേഷം ഈ റെയ്നാൾഡിനെയും ലുസിഹാമിനെയും സലാഹുദ്ദീന്റെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും തല വെട്ടാനായിട്ട് വാള് കൊടുക്കുകയാണ്. പക്ഷെ സലാഹുദ്ദീൻ അയ്യൂബി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ കത്തി ഉണ്ടല്ലോ, അത് വെച്ച് ഈ റെയ്നാൾഡിന്റെ കഴുത്ത് വെട്ടിമുറിക്കുകയാണ്. ഇതിനുശേഷം വേറൊരു വാളെടുത്ത് തല തന്നെ രണ്ടാക്കി കളയുന്നുണ്ട്. ഇതിനുശേഷം ലുസിഹാമിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒരു ചക്രവർത്തി മറ്റൊരു ചക്രവർത്തിയുടെ തല വെട്ടാറില്ല. അത്രയും മഹാനായ ആ ഒരു മനുഷ്യന്റെ കൂടെ കൂടിയിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു അറിവിന്റെയോ മാന്യതയുടെയോ ഒരു അംശം പോലും നിനക്ക് കിട്ടിയില്ലല്ലോടാ ലുസിഹാമേ. ഇത് പറഞ്ഞ് പച്ചയ്ക്ക് ഞങ്ങൾ അപമാനിച്ചുകൊണ്ട് സലാഹുദ്ദീൻ അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ യുദ്ധമുഖത്തേക്ക് ബെയിലിനും അതുപോലെ തന്നെ ടൈബീരിയസും വരുന്നുണ്ട്. എവിടെ നോക്കിയാലും ശവങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ കുത്തിവെച്ച ഈ റെയ്നാൾഡ് തലയും കാണുന്നുണ്ട്. ടൈബീരിയസ് വീണ്ടും നമ്മുടെ ഈ ബെയിലിന് വിളിക്കുന്നുണ്ട്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ വരുന്നില്ല കേട്ടോ, നേരെ തിരിച്ചു പോവാണ്. ഒരുപാട് വലിയ പ്രിപ്പറേഷൻസ് ആ ഒരു കോട്ടയുടെ മതിലിന്റെ പല ഭാഗത്തായിട്ട് ബെയിലിൻ അവന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ ഫാദർ ഉണ്ടല്ലോ, പലതവണയായിട്ട് ബെയിലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് നമുക്ക് യുദ്ധം ചെയ്യാനുള്ള ആൾക്കാരില്ല, നമുക്ക് കുറച്ച് പേർക്ക് മാത്രം ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്നാ ബെയിലിൻ ഉണ്ട് ഇത് കേൾക്കുന്നത്. ഈ ഫാദറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പരിപാടിയെന്ന്. അപ്പൊ ഈ ഫാദർ പറയുന്നുണ്ട്, ഇവൻ എന്റെ സഹായിയാണ്, നിനക്ക് മുട്ടുകുത്തിക്കാൻ പറ്റുമോ, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ. ഇത് ചോദിച്ചതും ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ മുട്ടുകുത്തിക്കുകയാണ്, അവനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഉറക്കനെ ബെയിലിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ആർക്കൊക്കെ ആയുധം പിടിക്കാൻ പറ്റും, ആർക്കൊക്കെ നടക്കാനോ യുദ്ധം ചെയ്യാനോ കഴിയും, അവരെന്റെ കൂടെ വാ, നിങ്ങൾ യുദ്ധം ചെയ്യില്ലെന്ന് ചോദിക്കാൻ കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും സർവൈവ് ചെയ്യണമെങ്കിൽ അത് ചെയ്തേ മതിയാവുള്ളൂ. എല്ലാവരും ബെയിലിന്റെ കൂടെ നിൽക്കുകയാണ്. ശരിക്കും ഈ ഒരു ഫാദർ തന്നെ ഇത് കണ്ട് അന്തം വിട്ടുപോകുന്നുണ്ട്. പേടിയോടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയും, പക്ഷേ ഇതുപോലെ രണ്ടും കൽപ്പിച്ച് നിൽക്കാൻ കുറച്ച് പേർക്കേ കഴിയുള്ളൂ, അത് കൊടുക്കാനും ചിലർക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഒരു വലിയ പട തന്നെ ഇവരുടെ ആ ഒരു കോട്ടയുണ്ടല്ലോ, ആ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് വന്ന് ടെൻഡടിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഒരുപാട് തീയുണ്ടെങ്കിൽ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ സമയത്തൊന്നും ബെയിലിൻ പ്രതികരിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്ന റഷീദ് എന്ന് പറഞ്ഞ ഒരു പടനായകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവർ ആക്രമിക്കുന്നില്ല. ഇപ്പൊ സലാഹുദ്ദീൻ അയ്യൂബി പറയാണ്, അവര് തിരിച്ചടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്, അവരെന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ജെറുസലേമിന്റെ ഇപ്പത്തെ രാജാവ് എന്ന് പറയുന്ന ഈ ലുസിഹാമിനെ വെറും ഒരു കോണകം മാത്രം ഉടുപ്പിച്ചിട്ട് ഒരു കഴുതയുടെ പുറത്തിൽ ഇരുത്തിയിട്ട് ആ ഒരു മതിൽക്കെട്ടിന്റെ അങ്ങോട്ടേക്ക് അടിച്ചു ഓടിക്കുകയാണ്. ഇതിനുശേഷം അറ്റാക്കിങ് തുടങ്ങുകയാണ് കേട്ടോ, യുദ്ധം, ഘോരമായ യുദ്ധം. ഈ വലിയ വലിയ കല്ലെറിയുന്ന ഒരു മെഷീനുകളും അതുപോലെ തന്നെ കോട്ടയുടെ മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന വലിയ വലിയ ഏണികൾ ഇതെല്ലാം അങ്ങോട്ടേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല അസ്ത്രങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രത്യേക ഭാഗത്ത് ഒരു കല്ലിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനെ ശ്രദ്ധിക്കുകയാണ്. അതായത് ഈ കല്ലിന്റെ മുകളിലേക്ക് എന്തോ വെളുത്ത നിറത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഇതൊരു പോയിന്റ് ആണ്. അടുത്ത നിമിഷം തന്നെ ബെയിലിനും അവന്റെ ആൾക്കാരും ആ ഒരു കോട്ടമതിലിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് തീക്കല്ലുകൾ ഇവർക്കെതിരെയും പ്രതിരോധിക്കുകയാണ് കേട്ടോ. അതുപോലെ പൊരിഞ്ഞ യുദ്ധം, അമ്പും വില്ലും വിട്ടു ഒരുപാട് യുദ്ധങ്ങൾ. അങ്ങനെ അവസാനം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഒരു അറബി പടയുണ്ടല്ലോ ഇവരുടെ ആ ഒരു മതിലിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വലിയ കോണി പോലുള്ള സാധനത്തിലൂടെ ഈ എന്താ പറയുക മതിലേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിലും പരമാവധി ബെയിലിനും അവന്റെ ആൾക്കാരും ഇതിനെ പ്രതിരോധിക്കുകയാണ്. ഇറങ്ങി യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇപ്പൊ ബെയിലിനും അവന്റെ സൈന്യത്തിനുമില്ല, അവർ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ വലിയൊരു സൈന്യമാണ്. അങ്ങനെ ശക്തമായ പ്രതിരോധം തന്നെ അന്നേ ദിവസം തീർക്കാനാട്ടോ. രാത്രിയായ സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബി തന്നെ ചോദിക്കുന്നുണ്ട്, ആരാണ് അവരിപ്പോ നിയന്ത്രിക്കുന്നത്? എന്തായാലും തോറ്റോടിയ ആ ഒരു പൊട്ടൻ ചക്രവർത്തി ലുസിഹാമല്ല. ആ സമയത്താണ് റഷീദ് പറയുന്നത്, അദ്ദേഹം ഗോഡ്ഫ്രേയുടെ മകനാണ്, ഫ്രാൻസിൽ നിന്ന് വന്നതാണ്. ഇത് കേട്ട സമയത്ത് ഈ സലാഹുദ്ദീൻ അയ്യൂബി, ആ അദ്ദേഹത്തിന്റെ മകനാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഗോഡ്ഫ്രേക്ക് മറ്റൊരു മകനുണ്ട്. അതുപോലെ തന്നെ ഗോഡ്ഫ്രേയും ഒരുപാട് റെസ്പെക്ട് ആയിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിക്ക്. അതായത് നല്ല മൂല്യങ്ങളുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും. അല്ലാതെ എന്താ പറയാ, ഓരോ കാര്യം പറഞ്ഞ് വെറുതെ തമ്മി തല്ലിയും കൊണ്ടിരിക്കൂല, ഒരുമാതിരി വെറുപ്പൊന്നും ഉള്ളിൽ വെച്ചോണ്ടിരിക്കൂല. എന്തായാലും ഗോഡ്ഫ്രേയും നല്ല ഉന്നത മൂല്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനും ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അതില്ലാതെ പോയ കുറെ മനുഷ്യർ കാരണമാണ് ഇതുപോലെ ഒരു യുദ്ധം തന്നെ ഇവിടെ ഉണ്ടാകാൻ കാരണം. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം, ഒരു ഭാഗത്തല്ല രണ്ട് ഭാഗത്തും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ സിബിലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവളും എന്താ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മുടിയെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. ഒരു സാധാരണക്കാരിയുടെ കോലത്തിലേക്ക് വരികയാണ്. പരിക്കേറ്റ് അവരെ ശുശ്രൂഷിക്കാനും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ആരും അറിയാതെ ഇവരുടെ ഇടയിലൂടെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സിബിലി തന്നെ. മാത്രമല്ല സലാഹുദ്ദീൻ അയ്യൂബി രാത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പടയാളികൾ കുറെ പേര് മരിച്ചുപോയല്ലോ, ആ ഒരു ബോഡി എല്ലാം കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് മാനസിക വിഷമം വരുന്നുണ്ട്. കാരണം സലാഹുദ്ദീൻ അദ്ദേഹത്തിന്റെ ആ ഒരു പടയാളികളെ ഓരോരുത്തരെയും അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെയിലിനും, ബെയിലിന്റെ കൂട്ടത്തിലും ഒരുപാട് പേര് മരിച്ചു പോയിട്ടില്ലേ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫാദർ എല്ലാവരും കുഴിച്ചിടണം, വേറെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ ബെയിലിൻ പറയാണ്, അതിനുള്ള സൗകര്യമില്ല, ഇത് നമുക്ക് കത്തിച്ചു കളയണം. അതൊരിക്കലും നടക്കൂല എന്ന് ആ ഫാദർ പറയാണ്. കാരണം എന്താണ്, ഇവരൊന്നും സ്വർഗത്തിൽ പോകില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട്. എന്നാൽ ഇവിടെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ മാത്രമേ ബെയിലിന് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ കത്തിക്കല്ലാതെ അത്രയും മൃതദേഹങ്ങൾ കത്തിച്ചിട്ടില്ലെങ്കിൽ ആകെ ഇവിടെ കിടന്ന് അളിഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ അസുഖം വരും.
അതുകൊണ്ട് ആ ഒരു ഫാദർ പറഞ്ഞ കാര്യങ്ങളൊന്നും വക വെക്കാതെ അവനത് കത്തിക്കുകയാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ അറബികളുടെ കൂടത്ത് തന്നെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മതിവെറി പിടിച്ച ആൾക്കാരുണ്ട് പറയല്ലേ, അതിലൊരാൾ വന്നിട്ട് എല്ലാവർക്കും ആഹ്വാനം കൊടുക്കാണ്, ഒന്ന് നോക്കേണ്ട ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സകലമാനത് 100 വർഷങ്ങൾക്ക് മുന്നേ ഇവരെങ്ങനെയാണോ നമ്മളോട് കാണിച്ചത് അതുപോലെ തന്നെ ക്രൂരത കാണിച്ചോളൂ, നിങ്ങൾ കൊന്നൊടിക്കോളൂ പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് ആഹ്വാനം നടത്തുകയാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ രാജാവായിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയും കൂടെയുള്ളപ്പോൾ റഷീദും കാണുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ, ഇതിനൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നില്ല. എന്തായാലും പിന്നീട് യുദ്ധത്തിന് ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇവരുടെ ആ ഒരു വലിയ മതിലുണ്ടല്ലോ, അതിന്റെ വീക്ക് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അത് ഇടിച്ച് പൊളിച്ചിട്ട് ഈ അറബികൾ മുഴുവനായിട്ടും അതിന്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറുകയാണ്. അതുപോലെ ബേലിനും അവന്റെ കുറച്ച് ആൾക്കാരും തമ്മിൽ പരമാവധി മരണം വരെ ഇവരും പോരാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു യുദ്ധത്തിനൊടുവിൽ നിറച്ചും ആ ഒരു മെതിൽക്കെട്ടിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് ശവങ്ങൾ മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന പലരെയും ഈ ബേലിന് നഷ്ടമായി. അതുപോലെ തന്നെ ഉള്ള ജീവനും കൊണ്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആൾക്കാർ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ബേലിന് വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ബേലിനോട് അവിടെ ഉണ്ടായിരുന്ന ഫാദർ പറയണം, വെറുതെ അങ്ങോട്ടേക്ക് പോകണ്ട, നിന്റെ മതം മാറ്റിക്കളയാൾ. പക്ഷെ ഇയാളുടെ വാക്ക് പണ്ട് മുതലേ കേൾക്കാത്ത ആളാണ് ഈ ബേലിൻ. ബേലിൻ നേരെ മുന്നോട്ടേക്ക് ചെല്ലുകയാണ് ഈ സലാഹുദ്ദീൻ അയ്യൂബിയുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. എന്നാൽ ഈ കണ്ട സമയത്ത് തന്നെ സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നത്, ഞങ്ങൾ എന്തായാലും ഈ ഒരു നഗരത്തെ കീഴ്പ്പെടുത്തി, ഞങ്ങൾക്കിത് വേണം. പക്ഷേ സ്ത്രീകളെയോ കുട്ടികളെയോ പരിക്കേറ്റ ആൾക്കാരെയോ വൃദ്ധരെയോ ഞങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വഴിയും ഞങ്ങൾ ഒരുക്കി തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് തന്നെ പോകാന്ന് സലാഹുദ്ദീൻ അയ്യൂബി ഇവരോട് പറയാണ്. അപ്പൊ ബേലിയും ചോദിക്കുന്നുണ്ട്, 100 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയുള്ളവർ നിങ്ങളോട് അറബികളോട് ഈ ഒരു കരുണ കാണിച്ചില്ലല്ലോ, പിന്നെ എന്തിനീ കാണിക്കുന്നത് ചോദിച്ചപ്പോ ഞങ്ങൾ എന്തായാലും കുട്ടികളെയും സ്ത്രീകളെയും ആരും ഉപദ്രവിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറയാണ്. ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ടേക്ക് വെച്ചത് കൊണ്ട് തന്നെ ബേലിനുണ്ടല്ലോ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുന്നിൽ കീഴടങ്ങാണ്. കാരണം ബേലിന് അവന്റെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണമായിരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും അവിടുന്ന് പിരിയാണ്, യുദ്ധം അവിടെ നിൽക്കുകയാണ്. രണ്ട് കൂട്ടത്തുനിന്നും യുദ്ധം ചെയ്യാൻ വെറി പിടിച്ച് നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു അടിയായി. എന്തായാലും ഈ ഒരു കാര്യം ചെന്നിട്ട് ബേലിൻ അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്, എല്ലാവരും പൂർണ്ണമായിട്ട് നശിച്ച് ക്രൂരമായിട്ട് കൊല്ലപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഓഫർ ഇവർക്ക് കിട്ടുന്നത്. എല്ലാം ഒന്ന് തയ്യാറാക്കാനും പ്രിപ്പയർ ആവാനായിട്ട് ഇവർക്ക് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ബേലിന്റെ അടുത്തേക്ക് ആര് വരികയാണ്? ലുസിഹാമ് വരികയാണ്. ഭയങ്കര ഒരു ഈഗോ കുശുമ്പ് ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു മനുഷ്യൻ വാളുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണ് നിന്റെ തോന്നലിപ്പോ, നീ വലിയ ആളായിരുന്നാണോ? അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് മുട്ടറെന്ന് പറഞ്ഞിട്ട് ബേലിൻ വാളും വെച്ച് അവന് വിളിക്കാൻ കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട, നല്ല പെട ബേലിന്റെ കയ്യിൽ നിന്ന് ലുസിഹാമിന് കിട്ടുകയാണ്. അടി കിട്ടി ഒരു പരുവായിട്ട് ഇയാൾ താഴെ വീണ് കിടക്കുമ്പോ ബേലിൻ പറയുന്നുണ്ട്, ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചുകൊണ്ട് തന്നെ ബേലിന് അവിടെ നിന്ന് പോവാണ്. ലുസിഹാം ആണെങ്കിൽ തല താഴ്ത്തി അവിടെ അങ്ങനെ ഇരിക്കുക, ഒരു മനുഷ്യൻ പോലും ഇനി ഇയാൾ മൈൻഡാക്കില്ല, ഒരു പട്ടിയുടെ വില പോലും ഇയാൾക്ക് കിട്ടൂല. എന്തായാലും പിന്നീട് പതിയെ പതിയെ ഓരോരുത്തരും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ജെറുസലേമിലേക്ക് ഇപ്പൊ വന്ന ഈ അറബികളുണ്ടല്ലോ, പൂർണ്ണമായിട്ടും അവിടെയുള്ളവരുടെ ആ ഒരു വിശ്വാസം നശിപ്പിക്കാതെ അതിന് അതിന്റേതായ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് അറബികൾ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബേലിന്റെ അടുത്തേക്ക് റഷീദ് വരികയാണ്. റഷീദിന് പണ്ടൊരു കുതിരയെ ഈ ബേലിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ബേലിന്റെ കയ്യിൽ ഒന്നുമില്ല. റഷീദ് ആ ഒരു കുതിരയെ ബേലിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനെ, നല്ലൊരു വ്യക്തിയെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ റഷീദ് ഇപ്പോ ബേലിനോട് പറയാണ്. അങ്ങനെ ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ നടക്കുന്നില്ലേ, ആ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നത് ബേലിയും ശ്രദ്ധിക്കുകയാണ്. മറ്റാരുമല്ല, സിബിലിയ. സിബിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബേലിയും ചോദിക്കുകയാണ്, ഞാൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നീ ഏറ്റെടുത്തില്ലേ? അതായത് യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ബേലിയനോട് സിബിലി ചോദിച്ചിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ബേലിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രാജകുമാരി ഒരു ആജ്ഞയോ അന്നും അല്ലാതെ എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന്. സോ അവന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഒരു രാജകുമാരി, ഒരു സാധാരണക്കാരിയായിട്ട്, ഒരു സാധാരണക്കാരന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുപോലെ സിബിലിയും കൂട്ടിയിട്ട് ബേലിയൻ അവന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കേട്ടോ, ഫ്രാൻസിലെ ആ ഒരു പഴയ ഗ്രാമത്തിലേക്ക്. അവിടെ വന്നിട്ട് അവർ രണ്ടുപേരും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ കുറച്ച് കുരിശിയുദ്ധക്കാർ വലിയൊരു സൈന്യവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ബേലിന് വിളിക്കുന്നുണ്ട്, അതായത് അവന് കുറെ നാൾ ആ ഒരു ഗോട്ടയിൽ നിന്നുകൊണ്ട് പ്രതിരോധം നടത്തിയതല്ലേ, അപ്പോ ഇവരുടെ ഈ ഒരു സൈന്യത്തിന്റെ കൂടെ ബേലിനോടും വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ബേലിൻ വരില്ല എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ രാജാവ് തന്നെ വന്ന് വിളിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, നിങ്ങൾ പോയിക്കോ, അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ബേലിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആ ഒരു വലിയ സൈന്യം ഉണ്ടല്ലോ അവിടുന്ന് പോവാണ്. പിന്നീട് അവർ ജെറുസലേമിലേക്ക് എത്തുന്നുണ്ട്. ഈ കാര്യമൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അവസാനം എഴുതി കാണിക്കുന്നേ ഉള്ളൂ. ജെറുസലേമിൽ എത്തിയതിനു ശേഷം 3 വർഷത്തോളം അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു 3 വർഷത്തിന് ശേഷം ഇവർ രണ്ടുപേരും, അതായത് സലാഹുദ്ദീൻ അയ്യൂബിയും ഇപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആ ഒരു ചക്രവർത്തിയും തമ്മിൽ എന്തോ ഒരു കരാറാവുന്നുണ്ട്. വീണ്ടും സമാധാനം കുറച്ചൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അധികകാലം നീണ്ടു നിൽക്കുന്നില്ല കേട്ടോ. കാരണം ആ ഒരു മണ്ണിന്റെ പ്രത്യേകത അങ്ങനെയാണ്, ഈ 3 കൂട്ടക്കാർ ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരെയും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇവിടെ പല പല വിഷയങ്ങളാണ്. അതുപോലെ തന്നെ എപ്പോഴും കുറച്ച് മാനുഷിക മൂല്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് നല്ലതാണ്. ഒരു കൂട്ടക്കാർ മരിച്ചു വീഴുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ആൾക്കാരെ അവരെ കൊന്നു, ഇതേ സമയത്തിന് ഇപ്പുറത്തുള്ള ആൾക്കാർ ഒന്ന് തിരിച്ചടിക്കുമ്പോൾ പറയും നമ്മുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ കുറെ പേരെ കൊന്നു എന്ന്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് സന്തോഷം കൊണ്ട് മനസ്സിൽ ഓ എന്താ വല്ലാത്ത മനുഷ്യർ തന്നെ. എന്തായാലും ഇതെല്ലാം കേട്ട് സന്തോഷിക്കുന്ന ആൾക്കാരോടെന്ന് പറയുന്നത് അവിടെ മരിച്ചു വീഴുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാടോ, ഇപ്പോഴും അവിടെ മരിച്ചു വീഴുന്നില്ലേ? ഇരുഭാഗത്തു നിന്നും കുഞ്ഞുങ്ങളും സ്ത്രീകളും മരണപ്പെടുമ്പോൾ സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ മനസ്സ് എന്തെന്നാടാ? ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കഥ ഇന്ന് ഞാൻ
പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരുപാട് വാർത്തകളും അതുപോലെ പല യൂട്യൂബേഴ്സും പല വീഡിയോകളും ചെയ്യുന്നില്ലേ, ഇതിന്റെ അടിയിലേക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും പച്ച മതവും പറഞ്ഞിട്ട് വല്ലാത്ത മനുഷ്യര് തന്നെ. എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നത്? എന്റെ കഥ കേൾക്കുന്ന കുറേ പിള്ളേരാന്ന് എനിക്കറിയാം. നിങ്ങളെങ്കിലും അതുപോലെയുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് വരാതിരിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ഇതൊക്കെ വിട്ടു നിൽക്കാനും നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.